സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ അന്വേഷണം ആവശ്യമുണ്ടോ എന്ന് അറിയിക്കണം. February 12 കേസ് വീണ്ടും പരിഗണിക്കും. SFIU അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കാത്തതിൽ കോടതി അതൃപ്തി വ്യക്തമാക്കി. ബിനിലുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, ഷോൺ ജോർജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നടക്കുകയാണെങ്കിൽ CBI അല്ലെങ്കിൽ EDA അന്വേഷിക്കാനുള്ള ഒരു പരിധിയില്ല, അവർക്ക് അന്വേഷണത്തിന് ഒരു പരിധിയില്ല എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിലപാട് പറയാത്തത്? കേന്ദ്ര സർക്കാർ ഇത് ഹൈക്കോടതിയെ അറിയിച്ചത് കമ്പനി കാര്യ മന്ത്രാലയം ഇതിൽ നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. അതായത് കൊച്ചിയിലെ CMR എക്സാലോജിക്കും KSIDC ബന്ധപ്പെട്ട് ആ കമ്പനി കാര്യ മന്ത്രാലയം വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാണ് അവർ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. പക്ഷേ ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിലുണ്ടായ അതൃപ്തി കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതായത് കേന്ദ്ര സർക്കാരിനോട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാത്തതിലാണ് കോടതി അതൃപ്തി വ്യക്തമാക്കിയത്. അതായത് കൃത്യമായും കോടതി ഉത്തരവ് പാലിക്കപ്പെടണം എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകനോട് പറഞ്ഞത്. അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ല എന്നതാണ് കോടതി ചോദിച്ച ചോദ്യം. താൻ ഈ സന്ദർഭത്തിൽ ഈ മറുപടിയിൽ ഹാപ്പിയല്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി. അതായത് കോടതിക്ക് ഇക്കാര്യത്തിൽ കോടതിയുടെ മുൻ നിർദ്ദേശം കൃത്യമായും കോടതി ഉദ്ദേശിച്ച രീതിയിലുള്ള മറുപടി കോടതിയുടെ മുന്നിലേക്ക് എത്തിയില്ല എന്നത് തന്നെയാണ് കോടതിയുടെ അതൃപ്തിക്ക് പ്രധാനപ്പെട്ട കാരണമായി വന്നത്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച ഉടൻ തന്നെ CMRLന്റെയും KSIDC അഭിഭാഷകർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്, അപ്പോൾ ഈ ഹർജിക്ക് തന്നെ പ്രസക്തിയില്ല. അതായത് ഷോൺ ജോർജ് നൽകിയിരിക്കുന്ന ഹർജി പ്രസക്തമല്ല, ഒരു അന്വേഷണം നടക്കുകയാണ്, അന്വേഷണം നടക്കട്ടെ എന്നതായിരുന്നു അവർ എടുത്ത നിലപാട്. അതോടൊപ്പം തന്നെ KSIDC അഭിഭാഷകൻ തങ്ങൾക്കെതിരെ ഇതിൽ അന്വേഷണം നടത്താൻ നിയമപരമായി കഴിയില്ല എന്നൊരു നിലപാട് കൂടി എടുത്തു. എന്തായാലും ഈ ഹർജി February 12 ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ SIFI അന്വേഷണ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അറിയിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ ഹർജിക്കാരനായ ഷോൺ ജോർജ് നൽകിയിരുന്ന ഹർജിയിൽ ചില പിശകുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു പിശക് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കോടതി അനുമതി നൽകുകയും ചെയ്തു. മറ്റൊന്നിൻ്റെ കാര്യത്തിൽ കറക്ഷൻ പെറ്റീഷനിലൂടെ അത് പരിഹരിക്കാൻ കഴിയില്ല എന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി അതിനുവേണ്ടി മറ്റൊരു ഹർജി ഷോൺ ജോർജിന് നൽകേണ്ടിയും വരും. അതിനിടയിൽ CMRLന്റെ അഭിഭാഷകൻ കോടതിയിൽ ഒരു എതിർപ്പ് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് കോടതി കേന്ദ്ര സർക്കാരിന് മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിലുള്ള ഉത്തരവുകൾ പാസാക്കാൻ പാടില്ല എന്നത് കൃത്യമായും അവർ പറയുകയും ചെയ്തു. അതായത് മന്ത്രാലയത്തിന്റെ അന്വേഷണം മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ വിവരങ്ങളൊക്കെ കോടതിയിലേക്ക് നൽകിയതുമാണ്. അത് അവർക്ക് 4 സമയ കാലാവധിയും നൽകിയിട്ടുണ്ട്. ആ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം മതി, മറ്റൊരു അന്വേഷണം വേണം, അങ്ങനെ ഒരു നിലപാടുണ്ടോ കേന്ദ്രത്തിന്? കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു നിലപാടും ഇന്ന് കോടതിയെ അറിയിച്ചില്ല. കോടതിയിൽ ഇന്ന് അവർ നൽകിയത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അതിൻ്റെ ഉത്തരവുകളുമാണ് കോടതിയിൽ ഹാജരാക്കിയത്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നു വരികയാണ് എന്നതാണ് കേന്ദ്ര സർക്കാരിന് പറയാനുണ്ടായിരുന്നത്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ നേരത്തെ ഈ SIFI അന്വേഷണത്തിൻ്റെ കാര്യത്തിലുള്ള നിലപാട് കേന്ദ്ര സർക്കാരിനോട് തേടിയിരുന്നു. അതിലൊരു മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നില്ല. അതിലാണ് കോടതിക്ക് അതൃപ്തിയുള്ളത്. അതുകൊണ്ടാണ് കോടതി ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താൻ 2 ശേഷം കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. February 12 കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിൽ SIFI അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ്റെ അന്വേഷണം ഈ വിഷയത്തിൽ അനിവാര്യമാണോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്ന് CMRLന്റെ അഭിഭാഷകൻ കോടതിയിൽ എടുത്ത് പറഞ്ഞ ഒരു ഉപഹർജി ആയിരുന്നു. 210 അനുസരിച്ചാണ് ഇപ്പോൾ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം. അത് വളരെ, അതായത് കമ്പനി നിയമത്തിൽ മാത്രം ഒതുങ്ങുന്നു, ഗൗരവതരമായ കാര്യങ്ങളിലേക്ക് നീങ്ങില്ല. EDക്കും CBIക്കും അന്വേഷിക്കാനുള്ള പരിധിയും അതിലില്ല എന്നുള്ളതാണ് ഷോൺ ജോർജ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. എന്തായാലും ഫെബ്രുവരിയിൽ വീണ്ടും ഇത് പരിഗണിക്കും.